ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് നല്ല ചേഞ്ചസ് കൊണ്ടുവരണം. നമ്മളിലുള്ള പല മോശം സ്വഭാവങ്ങളെയും ഇല്ലാതാക്കി നല്ല ഹാബിറ്റ്സ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. ചിലർക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും അവരാഗ്രഹിച്ച ഒരു മാറ്റം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. സി, ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മുടെ ബ്രെയിനിൽ ഫീഡായിട്ട് കിടക്കുന്ന ചില പ്രോഗ്രാംസാണ്. ഈ ഒരു പ്രോഗ്രാംസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ എന്നുള്ളത് അതൊരു കമ്പ്യൂട്ടർ പോലെയാണ്. നമ്മൾ എന്ത് രീതിയിലുള്ള പ്രോഗ്രാമാണോ അതിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അത് പെർഫോം ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം നമ്മുടെ ബ്രെയിനിൽ ഫീഡാവുന്നത് വെച്ചാൽ, നമ്മൾ ചെറുപ്പം മുതൽ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വളർന്നു വരുന്നു, ഇതൊക്കെയാണ് പിന്നീട് നമ്മുടെ ബ്രെയിനിൽ പ്രോഗ്രാമായിട്ട് മാറുന്നത്. നമ്മളിൽ ഓരോരുത്തർക്കും ഈ ലോകമെന്നുള്ളത് വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോരുത്തരിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമായിരിക്കും ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടിന് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ എനിക്ക് ഇങ്ങനെയായിട്ട് മാറണം, എൻ്റെ ലൈഫ് എന്നുള്ളത് ഇത്രയും മികച്ചതായിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ഔട്ട്പുട്ട് കാണാൻ സാധിക്കില്ല. സോ, നിങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളിലുള്ള പ്രോഗ്രാമാണ്. സോ, നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ഇപ്പോഴുള്ള പ്രോഗ്രാംസിനെ നിങ്ങൾ മാറ്റിയിരിക്കണം. സോ, നമ്മളിൽ ഇപ്പോഴുള്ള പ്രോഗ്രാംസിനെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് ഈ ഒരു പ്രകൃതി മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാടധികം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ബട്ട് നമ്മളൊരിക്കലും നമ്മളിലുള്ള ഈ ഒരു പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മളിലുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു മാറ്റം തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ മറ്റ് ജീവികളെ നോക്കുകയാണെങ്കിൽ അവർ ജനിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ എബിലിറ്റീസാണോ ഉള്ളത്, എന്തൊക്കെ അറിവുകളാണ് അവർക്കുള്ളത്, അതേപോലെ ആയിരിക്കും അവരുടെ ലൈഫ് ലോങ് മൊത്തം അവർ ജീവിക്കുക. ഇനി നമ്മൾ അവർക്ക് വല്ല ട്രെയിനിങ്ങും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിനനുസരിച്ചിട്ട് അവർ ഡെവലപ്ഡ് ആകും. എന്നാൽ വീണ്ടും അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ മനുഷ്യരായിട്ടുള്ള നമ്മളെന്നുള്ളത് ഇങ്ങനെയല്ല. നമ്മളുടെ മൈൻഡ് വളരെ ഫ്ലെക്സിബിളാണ്. എക്സാമ്പിളായിട്ട് വളരെ നല്ല ശീലമുള്ള ഒരാൾക്ക് ചീത്തശീലമുള്ള ഒരാളായിട്ട് മാറാനും, അതുപോലെ ചീത്തശീലമുള്ള ഒരാൾക്ക് വളരെ നല്ലൊരാളായിട്ട് മാറാനും അയാൾ വിചാരിച്ചാൽ സാധിക്കും. എന്നാൽ നല്ല ക്യാരക്ടർ നമ്മളിൽ ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അത് നമ്മളിലുള്ള ചില സെൽഫ് ഡൗട്ട്സ് ആണ്. എക്സാമ്പിളായിട്ട് നമ്മൾ വിചാരിക്കും, ഓ, എന്നെ കൊണ്ടൊക്കെ അത് സാധിക്കുമോ, ഞാൻ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. സി, ഇത്തരത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു ചിന്തകൾ മാത്രമേ നടക്കുകയുള്ളൂ, നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മാറാൻ സാധിക്കില്ല. മെജോറിറ്റി ആളുകളും ചിന്തിക്കുക ഇതുപോലെ ആയിരിക്കും. അതായത് ഫസ്റ്റ് തന്നെ അവർ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്യാൻ തുടങ്ങും. സി, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ, എനിക്കതിന് തീർച്ചയായിട്ടും സാധിക്കും, അതിനുള്ള പൊട്ടൻഷ്യല് എന്നിലുണ്ട്, ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ നമ്മളിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് വരുന്നുണ്ട്, ഇതാണ് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത് എന്ന്. ഇതിൻ്റെ പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ബ്രെയിനിൽ 100 ബില്യണിലധികം ന്യൂറോൺസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുകയാണെങ്കിലോ പഠിക്കുകയാണെങ്കിലോ ഒക്കെ ഈ ഒരു ന്യൂറോൺസിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ രൂപപ്പെടും. അതായത് 2 സെല്ലുകൾക്കിടയിൽ ഒരു കണക്ഷൻ രൂപപ്പെടും. എന്നാൽ ആദ്യം രൂപപ്പെടുന്ന ഈ ഒരു കണക്ഷൻ എന്നുള്ളത് വളരെ ലൈറ്റായിരിക്കും. എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്യുകയാണെങ്കിൽ, അതേ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു കണക്ഷൻ എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. സോ, ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മാറുമ്പോൾ നമ്മളിൽ ഒരു ഹാബിറ്റ് രൂപപ്പെടും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും 21 ദിവസത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത 90 ഡേയ്സിലേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുമെന്ന്. ബട്ട് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഹാബിറ്റ് ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാബിറ്റായിട്ട് നിങ്ങളിൽ മാറണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 മാസം മുതൽ 1 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതേപ്പറ്റി ചിന്തിച്ചിരിക്കണം. സോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 മാസം മുതൽ 1 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ, നിങ്ങളിലുള്ള ലേസിനെസ്സിനെ ഇല്ലാതാക്കണമെങ്കിൽ, നിങ്ങളിലുള്ള ദേഷ്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിലും ഓഫീസിലുമൊക്കെ വളരെ ആവറേജ് ആണെങ്കിൽ, ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങൾക്കത് സാധിക്കുമെന്ന് ബിലീവ് ചെയ്യണം.
പോസിറ്റീവായിട്ട് അതേപ്പറ്റി ചിന്തിക്കണം. കാരണം നമ്മളുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷണാലിറ്റി എന്നുള്ളത് അങ്ങനെയാണ്. നമ്മൾ എന്തിനെ പറ്റിയാണോ റീപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ റീപ്പീറ്റായിട്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് നമ്മളുടെ ബ്രെയിനിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാറും. ഒരു പുതിയ പ്രോഗ്രാം നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ കൊണ്ടിത് പറ്റില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഇങ്ങനെയാണെങ്കിലോ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് ആയിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ സ്ട്രോങ് ആയിട്ട് മാറുക. സോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറാൻ സാധിക്കുക? സോ നിങ്ങൾ എങ്ങനെയാണോ മാറേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ റീപ്പീറ്റായിട്ട് ചെയ്യുക. സോ പതുക്കെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് അതേ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ബ്രെയിനിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റിയ ശരിയായിട്ടുള്ള സമയമെന്നുള്ളത് അത് നമ്മുടെ ബ്രെയിന് ആൽഫ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ്. നമ്മുടെ ബ്രെയിനിന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, അതായത് ആൽഫ സ്റ്റേറ്റ്, ബീറ്റ സ്റ്റേറ്റ്, തീറ്റ സ്റ്റേറ്റ് ആൻഡ് ഡെൽറ്റ സ്റ്റേറ്റ്. ഇനി ഒരു ബീറ്റ സ്റ്റേറ്റ് എന്താണെന്ന് പറയുവാണെങ്കിൽ, ഇത് നമ്മളുടെ ബ്രെയിൻ നോർമലായിട്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ബീറ്റ സ്റ്റേറ്റിലായിരിക്കും. ഇനി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ മുഴുവനായിട്ടും ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ഇനി നമ്മൾ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ തീറ്റ, ഡെൽറ്റ എന്നീ ഈ രണ്ട് സ്റ്റേറ്റിലൂടെ കടന്നു പോകും. ഇവിടെ നമ്മളുടെ ബ്രെയിൻ അൺകോൺഷ്യസ് ആയിരിക്കും. ഇനി നമ്മളുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലാകുമ്പോൾ അതിലേക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബ്രെയിൻ അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഈ ഒരു ആൽഫ സ്റ്റേറ്റിൽ നമ്മളുടെ ബ്രെയിൻ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മളുടെ ബ്രെയിൻ പൂർണ്ണമായിട്ടും കോൺഷ്യസും ആയിരിക്കില്ല, എന്നാൽ അൺകോൺഷ്യസും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മളുടെ ബ്രെയിൻ ജഡ്ജ് ചെയ്യില്ല. അതായത് എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ലേ, ഇങ്ങനെയുള്ള ജഡ്ജ്മെൻ്റ് അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് കാര്യം നമ്മളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ബ്രെയിൻ അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. സോ ഇനി മുതൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ട്രാൻസ്ഫോം ആകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ യാതൊരു വിധത്തിലുള്ള ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ആ ഒരു കാര്യങ്ങളെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.